नमस्ते बच्चों, हमारे पाठ के हमारे लास्ट पार्ट पांच के अभ्यास पेज नंबर 34। हम शब्द बनना अक्षरों से मिलकर शब्द बनता है। लेटर्स जॉइंस टुगेदर टू फॉर्म ए वर्ड। लेटर्स जॉइन टुगेदर टू फॉर्म ए वर्ड। ഒരു വേർഡ് ഉണ്ടാക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് 1 മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്ഷരങ്ങളും അക്ഷരങ്ങളുടെ കൂടെ ചിഹ്നങ്ങളെ ചേർക്കുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആക്കി മാത്ര ഈ ഓരോന്നിൻ്റെയും ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ചിഹ്നങ്ങൾ ചേർത്തിട്ടുണ്ട്. ബിനാ മാത്ര വാലേ ശബ്ദ, മാത്ര വാലേ ശബ്ദ, ഇങ്ങനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബിനാ മാത്ര വാലേ ശബ്ദ അല്ലാതെ മാത്ര വാലേ ശബ്ദ, അതായത് നമ്മൾക്ക് ഉള്ള ആകെയുള്ള നമ്മുടെ അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കണം അല്ലേ. അങ്ങനെ ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ട്, ഓരോ സ്വരാക്ഷരങ്ങൾക്കും ചിഹ്നങ്ങൾ കണ്ടുപിടിച്ച് ചിഹ്നങ്ങൾ ചേർത്ത് നമ്മൾ പുതിയ പുതിയ എന്താണ് ന്യൂ വേർഡ്സ് കണ്ടുപിടിച്ചു, മീനിങ് ഫുൾ വേർഡ്സ്, സാർത്ഥക ശബ്ദ. अक्षरों को अक्षरों और मात्राओं को जोड़कर नए सार्थक शब्द बनना एक व्याकरण का एक भाग है। लिसन स्टूडेंट्स, हम पढ़े और लिखे हुए सभी हिंदी अक्षरों के साथ एक एक मात्रा भी लगता है। लिसन स्टूडेंट्स, നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ അക്ഷരങ്ങൾക്കും ചിഹ്നങ്ങൾ, ഓരോ സ്വരാക്ഷരങ്ങൾക്കും ചിഹ്നങ്ങളുണ്ട്. ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പുതിയ പുതിയ വേർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ചേർത്തിട്ട്, ചിഹ്നങ്ങളൊന്നും ചേർക്കാതെ ക മുതൽ ഹ വരെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വാക്കുകൾക്ക് പരിമിതിയുണ്ട്, മീനിങ് ഫുൾ വേർഡ്സിന് അല്ലേ. അതിന് നമ്മൾ ഇതിൻ്റെ സഹായം ചേർത്തു, സ്വരാക്ഷരങ്ങളുടെ സഹായം. സ്വരാക്ഷരങ്ങൾ നേരിട്ടല്ല ചേർക്കുന്നത്, അവയുടെ ചിഹ്നങ്ങൾ മാത്രകൾ ചേർക്കുന്നു. അങ്ങനെ നമുക്കറിയാം എല്ലാ വ്യഞ്ജന ആ ഒഴികെ എല്ലാ സ്വരാക്ഷരങ്ങൾക്കും ചിഹ്നങ്ങളുണ്ട്. നോക്കുക, ആ ആയിക്ക് പോയി മാത്ര നൽകിയേ, ആക്കി മാത്ര, ഈ ചിഹ്നങ്ങൾ ചേർക്കാത്ത വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ചിഹ്നം ലഗത്താഹേ बराबर ही क
जमा ही की ओके क जमा ऊ कू क जमा ऊ कू ओके एल्ला दा चिन्ह चेरकात व्यंजनाक्षरത്തിനൂടെ ആ ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത് ക എന്നാണ് ചിഹ്നം ചേർത്തതൊക്കെ ക കി കി കു കു इसी तरह पट्टे ओके यस ഇവിടെ ലിസൺ देखिए बच्चों तालाब एक शब्द है तालाब अर्थ क्या है पोंड ले पोंड एन्ना और इंग्लिश वर्ड ने समान माया हिंदी वर्ड नम्बर एंड उपयोग तालाब मून हिंदी अक्षर एंगल उपयोग च नम्बर मीनिंगफुल वर्ड उठा के ये ओरो अक्षर तेरे बुरे ओरो वेस्वर अक्षर चेर नोक चेर चिन्ह नोक चिन्ह आके नेक्स्ट ओर लेटर वीत डिवाइड समझा ला ले जमा आ ओके नेक्स्ट बड़ा नोकी के लास्ट लेटर बा बाड़े बड़े चिन्हों का तो चेंज नहीं ला चिन्हों का चेंज नहीं लेकिन लाम चेंज नहीं लोडे ये राशि का चेंज नहीं लेता हो आ इस ब जमा आ नोकी क्यों ता ला ब नम्र चेयर कर दो इंग्लिश में लिखने दे ता ला ब इंग्लिश में लिखने दे अल्ला इधर ने बैंड बीटा हमारे इंद्र कंट्रोबिटिव ये सर्वाधिक नंबर को के चिन्ह का कंट्रोबिटिव हमारे इंग्लिश में लिखो ता ला ब ओके इधर अलग करके लिखना जोड़ कर लिखना चेयर कर ओके आपके पेज नंबर 34 पेज नंबर 34 अक्षरों से मिलकर लास्ट एक्सरसाइज अक्षरों से मिलकर शब्द बनता है जैसे ना गा रा न जमा आ जमा र जमा आ और अक्षर कूड़े चिन्ह चेर्ति नगर वेड चिन्ह चेर्ति अब अवराक्षर ऐसी स्वराक्षर हेलप व्यंजनाक्षर स्वंत वेड़ा कह മനസ്സിലായോ സ്വര സ്വരാക്ഷരങ്ങളുടെ ഹെൽപ്പ് ഇല്ലാതെ അവർ താങ്ങി കൊടുക്കാതെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് സ്വന്തമായി എന്താണ് അത് അപൂർണമാണ് പൂർണ്ണ നഹീ ഹേ ഓക്കേ ലിസൺ ന ന പൂർണ്ണമല്ല ഹാഫ് പകുതിയെ വന്നിട്ടുള്ളൂ എന്നാണ് അർത്ഥം കഴിച്ചിന് വിട്ടാൽ ഓക്കേ ന ജമ ആ സ്വരാക്ഷരം ചേർന്ന് കഴിയുമ്പോൾ മാത്രമേ അക്ഷരം ന എന്നാവൂ അല്ലെങ്കിൽ ന എന്നാണ് പറയുന്നത് മനസ്സിലായോ യെസ് ഇനി നെക്സ്റ്റ് നോക്കിക്കേ അബ് അബ് ദിയെ ഗയേ അക്ഷരം കോ മിലാകർ ശബ്ദ ബനായിയേ ത ജമാ ആ ജമാ ല ജമാ ആ ജമാ ബ ജമാ ഓരോ അക്ഷരമാണ് ഡിവൈഡ് സെക്കൻഡ് വൺ നോക്കുക സ ജമാ ഈ ची, ओके, नेक्स्ट तर जमा आ, ता, तर्ड वन,
ल जमा आ ला शब्द क्या है शीतल। नेक्स्ट व जमा ई वी प जमा उ पू ल जमा आ ला शब्द क्या है विपुल। नेक्स्ट ध जमा आ धा ल जमा आ रा त जमा ई ती धरती आ स्वराक्षर तंत्र आहे रोड आ ध जमा आ घा ल जमा आ रा आधार। ओके यस राइट योर टेक्स्ट बुक एंड राइट एंड स्टडी। यस स्टूडेंट्स राइट लेसन 1-5 फोर्थ लेसन इल्ला 1, 2, 3, and 5 each and every meanings and question answers write and study meanings question answers fill in the blanks opposite vilom shabd parya shabd stealing pulling vachan adi sabhi लिख संज्ञा आदि सब भी कुछ लिख लिख कर पढ़ना चाहिए मिड डे एग्जाम के लिए मीनिंग्स टेस्ट बुक परीक्षा की वेटी टेस्ट बुक मीनिंग्स बैहट टेस्ट बुक एल मीनिंग्स पढ़ा पोयम फर्स्ट सिक्स लाइन्स पढ़ा अब क्वेश्चन आंसर्स मुझे एल पढ़ना ओके okay.